ലൈഫ് പദ്ധതിയിൽ അർഹരായ ആളുകളെ പരിഗണിക്കുന്നതിൽ നിസ്സഹായരായിരിക്കുകയാണ് ഗ്രാമസഭകൾ നൽകുന്ന ലിസ്റ്റ് അംഗീകരിക്കൽ മാത്രമാണ് ഇപ്പോൾ പുതിയ മാനദണ്ഡ പ്രകാരം നടക്കുന്നതെന്നാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പറയാനുള്ളത് ലിസ്റ്റ് പ്രകാരം മുൻനിരയിലേക്ക് വരാൻ അർഹതയുണ്ടായിട്ടും മലപ്പുറം വഴിക്കടവിൽ തഴയപ്പെട്ട് കിടക്കുന്നത് നിരവധി അനവധി കുടുംബങ്ങളാണ് ഈ വീട്ടിലാണ് മൂന്ന് കുഞ്ഞുങ്ങളുമായി ഒരു കുടുംബം താമസിക്കുന്നത് ലൈഫിൽ പുതിയ വേണ്ടി അപേക്ഷ നൽകി പക്ഷെ ലിസ്റ്റ് പ്രകാരം വളരെ ാണ് ഇവിടെ ഗ്രാമസഭ അംഗീകരിച്ചിട്ടും മാനദണ്ഡങ്ങളാണ് ഇവർക്ക് തടസ്സമാകുന്നത് അതിൽ കലക്ടറേറ്റ് പോയി കലക്ടറെ അടുത്ത് പോയപ്പോൾ കലക്ടർ വീണ്ടും ഒരു ഗ്രാമസഭ ഗ്രാമസഭയെപ്പിച്ചു ആ ഗ്രാമസഭ വെപ്പിച്ചിലും പിന്നെ മുന്നേക്കാക്കാനാ പറഞ്ഞു പിന്നാക്കം മുന്നിൽ കാക്കാൻ പറഞ്ഞു മുന്നേക്കാക്കാൻ പറഞ്ഞപ്പോൾ അത് മുന്നേക്കാക്കിയിട്ടൊന്നുമില്ല പഞ്ചായത്ത് അത് വീണ്ടും അതിൽ തന്നെയാണ് നിൽക്കുന്നത് വഴിക്കടവ് പഞ്ചായത്തിലെ പത്താമത്തെ ഈ വാർഡിൽ നിന്ന് ആകെ അൻപത്തിയൊന്ന് ലൈഫ് അപേക്ഷകൾ അതിൽ അൻപതാമതാണ് അനുഷയുടെ കുടുംബം വീടെന്ന സ്വപ്നം നിറവേറാൻ വർഷങ്ങളെടുക്കും പ്രത്യേക ഗ്രാമസഭ കൂടി മുൻഗണന നൽകണമെന്ന് തീരുമാനമെടുത്തു പക്ഷേ ലിസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ പോലും കഴിയുന്നില്ല പിഞ്ചു കുഞ്ഞുമായി അവർ കലക്ടറേറ്റ് കയറിയിറങ്ങി ഒരു നടപടിയുമായില്ല ഇപ്പോൾ പത്താം വാർഡിലെയും പതിനൊന്നാം വാർഡിലെയും ഗ്രാമസഭാ അംഗങ്ങൾ ഒന്നരങ്ങ് തീരുമാനമെടുത്തു അവരുടെ ലൈഫ് ലിസ്റ്റിൽപ്പെട്ട ആ വാർഡിലെ ലൈഫ് ലിസ്റ്റിൽപ്പെട്ട ഏറ്റവും താഴെ കിടക്കുന്ന ആളെ മാനദണ്ഡം അനുസരിച്ച് അവരെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്ന് ഗ്രാമസഭ തീരുമാനം തീരുമാനമെടുത്തെങ്കിൽ പോലും അവരെ നമുക്ക് മുൻഗണനാക്രമത്തിൽ കൊണ്ടുവരാൻ കഴിയാത്ത ഒരു സാഹചര്യം അവർ ഏറ്റവും പിറകിലേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ നിൽക്കുന്നത് അത് വലിയ പഞ്ചായത്തുകളെ സംബന്ധിച്ച് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് ലൈഫിൽ ഏറ്റവും കൂടുതൽ അപേക്ഷകളുള്ള പഞ്ചായത്തുകളിൽ ഒന്നാണ് വഴിക്കടവിലേത് അഞ്ഞൂറോളം വീടുകൾ നിർമ്മിച്ചു നൽകി ഇപ്പോഴും ആയിരത്തി ഒരുന്നൂറിലേറെ അപേക്ഷകളുണ്ട് ഇതിൽ എസ് സി എസ് ടി അധികരിതർ ആയ നൂറ്റി പതിനാറ് പേർക്കുള്ള ലൈഫ് എഗ്രിമെൻ്റ് നടപടി ആരംഭിക്കുന്നതേയുള്ളൂ വിപിൻസി വിജയൻ മാതൃഭൂമി ന്യൂസ് മലപ്പുറം